പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ ഏറെ ആഹ്ലാദത്തോടെ വരവേൽക്കുകയാണ് UAEയിലെ ഇന്ത്യൻ ബിസിനസ് രംഗം. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്നും നയതന്ത്ര തലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നുമാണ് വ്യാപാര ലോകത്തിന്റെ വിലയിരുത്തൽ. UAE പരമോന്നത ബഹുമതിയായ സായിദ് മെഡൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങുന്നത് UAEയിലെ മുഴുവൻ ഇന്ത്യക്കാർക്കുമുള്ള ബഹുമതിയാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ചരിത്രമാകും. എണ്ണ മേഖലയിലും വ്യാപാര വ്യവസായ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനം മുതൽ വിനോദസഞ്ചാര വ്യോമയാന മേഖല വരെയുള്ള UAE ഇന്ത്യ ബന്ധത്തിന്റെ സുവർണ കാലഘട്ടമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളവും സൗഹാർദ്ദപരവുമായ സാമൂഹിക സാംസ്കാരിക ബന്ധവും ഊട്ടിയുറപ്പിക്കുമെന്നും പത്മശ്രീ യൂസഫലി പറയുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ കൂട്ടുകെട്ട് ശക്തിപ്പെടുമെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ വ്യക്തമാക്കി. റൂപേ കാർഡ് പുറത്തിറങ്ങുന്നത് വർഷം തോറും UAEയിൽ എത്തുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $100 ബില്യൻ വർദ്ധിക്കുമെന്ന് കരുതുന്നു. ഇന്ത്യയിലേക്ക് തങ്ങളുടെ ആസ്ഥാനം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആസ്റ്റർ DM ഹെൽത്ത് കെയറിനെ പോലെയുള്ള കമ്പനികൾക്കും ഇത് ഗുണകരമാകുമെന്നും UAEയിൽ നിന്നുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് കഴിയുമെന്നും ആസാദ് മൂപ്പൻ വ്യക്തമാക്കി. ദശാബ്ദങ്ങളായി തുടരുന്ന ഇന്ത്യ UAE സാഹോദര്യ ബന്ധത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ UAE മോദിയെ ആദരിക്കുകയാണെന്ന് NMC ഹെൽത്ത് കെയർ, ഫിനാംബ്ലർ, BRS വെഞ്ചർ, നിയോഫാർമ എന്നിവയുടെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ BR ഷെട്ടി പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നേറുമെന്നും ഷെട്ടി പറഞ്ഞു. UAEയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ ജന്മശതാബ്ദി വേളയിൽ തന്നെ ഈ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാമെന്ന് ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് 2014 ഹോൾഡിംഗ്സ് MD അദീബ് അഹമ്മദ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് സന്ദർശനം കൂടുതൽ കരുത്തു പകരും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശനായി വെള്ളിയാഴ്ച യാത്ര തിരിക്കും. August 23 ദുബായിലെത്തുന്ന നരേന്ദ്രമോദി പിറ്റേ ദിവസം അബുദാബിയിലേക്ക് പോകും. അവിടെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഓർഡർ ഓഫ് സായിദ് പുരസ്കാരം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും. മഹാത്മാഗാന്ധിയുടെ 150th ജന്മദിനം പ്രമാണിച്ച് പ്രത്യേക സ്റ്റാമ്പ് നരേന്ദ്രമോദി പുറത്തിറക്കും. ഇതിനു പുറമെ റൂപേ ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡും നരേന്ദ്രമോദി പുറത്തിറക്കും. പിന്നീട് അബുദാബിയിൽ നിന്ന് പ്രധാനമന്ത്രി ബഹ്റൈനിലേക്ക് പോകും. UAE സന്ദർശനത്തിനിടെ മോദിക്ക് പൊതുപരിപാടികളില്ല. മോദിക്ക് വൻ സ്വീകരണം ഒരുക്കാൻ UAE സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചതാണ് ഇക്കാര്യം. കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാൻ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചത്. അതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്.